എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ശ്വാസോച്ഛാസത്തിൻ്റെയും ശ്വാസനാളത്തിൻ്റെയും സുഗമമായ പ്രവർത്തനത്തിന് ശ്വാസനാളത്തിലോ ശ്വാസകോശത്തിലോ തടസ്സമില്ലാതിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സാധാരണഗതിയിൽ ശ്വാസനാളത്തിൽ തടസ്സമുണ്ടാകുന്ന ഒരു വസ്തുവാണ് കഫം. എന്നാൽ കഫമുണ്ടാകുന്നത് സ്വയം ചെയ്യുന്ന ഒരു പ്രതിരോധമാണ്. പുറത്തു നിന്ന് പൊടിപടലങ്ങളോ ധാന്യങ്ങളുടെ പൊടികളോ ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്ന മറ്റ് എന്തെങ്കിലും അണുക്കളോ ശരീരത്തിൽ പ്രവേശിച്ചാൽ അതിനെ കഫം തടഞ്ഞു നിർത്തുകയും ചുമയിലൂടെ അതിനെ പുറത്തു കളയുകയും ചെയ്യുന്നു. ചുമയിലൂടെ കഫം പുറത്തു പോകുന്നത് ചുമയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവ്യതിയാനം ആണ് കഫക്കെട്ടിനെ മനസ്സിലാക്കുന്നത്. ശ്വാസംമുട്ട്, നെഞ്ചിലും മറ്റുമുള്ള വേദന, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. സാധാരണ കഫക്കെട്ട് വന്നാൽ ആശുപത്രിയിലേക്ക് അഭയം പ്രാപിക്കുക എന്നാണ് ഒരു രീതി. എന്നാൽ ഇതിനെ പരിപൂർണമായി മാറ്റുവാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി ഇതാ: നാരങ്ങ ഒരെണ്ണം, തേൻ ഒരു ടേബിൾ സ്പൂൺ, ചൂടുവെള്ളം അര ഗ്ലാസ്. ഒന്നുകൂടി, നാരങ്ങ ഒന്ന്, തേൻ ഒരു ടേബിൾ സ്പൂൺ, ചൂടുവെള്ളം അര ഗ്ലാസ്. ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരിൽ ഒരു ടീസ്പൂൺ തേൻ ചേർക്കുക. രണ്ടും കൂടി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഇങ്ങനെ 7 ദിവസം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള കഫം മൊത്തം നിങ്ങൾക്ക് പോകുന്നതായിരിക്കും. അടുത്തതായിട്ട് തുളസിയില തിളപ്പിച്ച് നന്നായി ആവി പിടിക്കുക. കഫം പുറത്തു പോകാൻ നല്ലൊരു മാർഗമാണിത്. അതുപോലെ തന്നെ 5-6 ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ തേൻ, 2 കപ്പ് വെള്ളം എന്നിവയാണ് ആവശ്യമായിട്ടുള്ള അടുത്തത്. വെള്ളം ചൂടാക്കി അതിൽ ഇഞ്ചി ഇട്ട് കുരുമുളക് തിളപ്പിച്ച് പരമാവധി വറ്റിക്കുക. വറ്റിച്ചതിനെ തേൻ ചേർത്ത് കഴിക്കുക. ഇതും കഫം പോകാൻ നല്ലൊരു മാർഗമാണ്.